Hi, hello, assalamu alaikum. Welcome back to our channel Firefly. ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ മൊഞ്ചത്തി അപ്പം ഉണ്ടാക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പച്ചരി വേണം. അത് ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതാണ്. അതൊരു 3 ഗ്ലാസ് പച്ചരി ഉണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം. ഇത് ഞാൻ ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊരു തേങ്ങ മുഴുവനുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരിയും തേങ്ങയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. നമുക്കിതിന് അധികം തിക്ക് ബാറ്റർ വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിലേക്ക് തയ്യാറാക്കുന്നത് പ്രോൺസിൻ്റെ മസാലയാണ്. നമ്മൾ ചിക്കനും ചെയ്യാറുണ്ട്. രണ്ടും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഈ പ്രോൺസിനെ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കണം. ഇത് കുഞ്ഞു ചെമ്മീനാട്ടോ. വലിയ ചെമ്മീനാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ചെറുതാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വറുത്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് സവാള അരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3 പച്ചമുളകും കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടതാണ് നേരത്തെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. അപ്പം പോരെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി, 1/2 ടീസ്പൂൺ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പ്രോൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി സ്റ്റീമർ എടുക്കണം. അപ്പോൾ അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരി ഉണ്ടല്ലോ അതിങ്ങനെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഇതിൽ കാണുന്നത് പോലെ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് ഇഡ്ഡലി കുക്കർ ആയത് കാരണമാണ് ഇതൊരു പരന്നിരിക്കുന്നത്, കുഴി കുറവാണ് അതിന്. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ്സ് അടിച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മൊഞ്ചത്തി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. പിന്നെന്താ എന്നാൽ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.